കോടതി കയറിയിറങ്ങി രാഹുൽ ഗാന്ധി അമിത്ഷായെ കൊലയാളി എന്ന് വിളിച്ചതിന് രാഹുൽ ഇന്ന് ഹാജരാകും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ കൊലപാതക എന്ന് വിശേഷിപ്പിച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിൽ ഹാജരാകും അഹമ്മദാബാദിലെ കോടതിയിലാണ് രാഹുൽ ഹാജരാകുക രണ്ടു മാസത്തിനിടെ ഇത് നാലാം തവണയാണ് രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകുന്നത് ഒരു ബി പ്രവർത്തകൻ നൽകിയ അപകീർത്തി കേസിലാണ് രാഹുൽ ഗാന്ധി ഹാജരാകുക ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലാണ് അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ വാക്കുകളിൽ വിമർശനം ഉന്നയിച്ചത് അമിത് ഷാ കൊലപാതക കേസിൽ പ്രതിയാണെന്ന കാര്യം മറക്കരുതെന്നും കൊലപാതകയായ ഒരാൾക്ക് പ്രസിഡന്റ് ആകാവുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അമിത്ഷായ്ക്കെതിരെ കൊലപാതക ആരോപണമുണ്ട് ജസ്റ്റിസ് ലോയർ കേസിൽ സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയിലേതുപോലെ കൊലപാതകയ്ക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ കഴിയില്ല എന്ന് രാഹുൽ പറഞ്ഞു കോൺഗ്രസ് ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോഴും രാഹുൽ അമിത്ഷായ്ക്കെതിരെ സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ യുവമോർച്ച നേതാവ് നവീൻകുമാർ ധാ നൽകിയ പരാതിയിൽ റാഞ്ചി സബ് ഡിവിഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നേരിട്ട് ഹാജരാകണമെന്ന് രാഹുലിനോട് നിർദ്ദേശിച്ചിരുന്നു സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ അമിത്ഷായുടെ പേർ കൂടി പ്രതി ചേർത്തിരുന്നു എന്നാൽ അമിത്ഷായ്ക്കെതിരെ തെളിവില്ലെന്ന് കാണിച്ച് കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത് തടഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മധ്യപ്രദേശിൽ നടത്തിയ പരാമർശത്തിലാണ് കേസ് അഞ്ചു വർഷം മുമ്പ് അമിത്ഷായെ കോടതി കുറ്റവിമുക്തനാക്കിയ സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരോക്ഷമായി സൂചിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയത് ഇതിനു പിന്നാലെ അതേ വേദിയിൽ വെച്ച് അമിത്ഷായുടെ മകൻ ജയ് രാഹുൽ ഗാന്ധി പരാമർശം നടത്തി കൊലക്കേസ് പ്രതിയായ ബി ജെ പി പ്രസിഡന്റ് അമിത്ഷാ എന്തൊരു മഹിമ നിങ്ങൾക്ക് ജെയ്ഷ എന്ന പേര് കേട്ടിട്ടുണ്ടോ അദ്ദേഹം ഒരു മാന്ത്രികനാണ് അമ്പതിനായിരം രൂപ മൂന്ന് മാസം കൊണ്ട് എൺപത് കോടിയാക്കി മാറ്റിയ ആളാണ് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഈ പരാമർശത്തിലാണ് അപകീർത്തി കേസ് തിരഞ്ഞെടുപ്പ് കാലത്തെ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധി നിരവധി അപകീർത്തി കേസ് നേരിടുന്നുണ്ട് മോദി എന്ന പേരുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞതിനെതിരെ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ജാമ്യമെടുത്തത് ഗൗരിലങ്കേഷ് വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആശയമാണെന്ന പ്രസ്താവനയ്ക്കെതിരെയുള്ള കേസിൽ മുംബൈ കോടതിയിൽ രാഹുൽ കഴിഞ്ഞ ആഴ്ച ഹാജരായിരുന്നു പതിനയ്യായിരം രൂപയുടെ ബോണ്ടിന്മേൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയുടെ നോട്ടുകൾ മാറിയെടുത്തുവെന്ന പരാമർശത്തിൽ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്ക് നൽകിയ അപകീർത്തി അപകീർത്തിക്കേസാണ് അടുത്തതായി രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് മോദി സർക്കാർ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷം അധികം നിരോധിത നോട്ടുകൾ മാറിയെടുത്തത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായിരുന്ന സഹകരണ ബാങ്കായിരുന്നു അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ അസാധു നോട്ടുകളാണ് മാറ്റിയെടുത്തതെന്ന് വിവരാകാശം വഴി ലഭിച്ച രേഖകൾ പറഞ്ഞിരുന്നു ഈ രേഖകളുടെ അടിസ്ഥാന ഈ വിവരങ്ങളെ ഉദ്ധരിച്ചാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചത് ഇതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ സമാന ആരോപണം ഉന്നയിച്ചിരുന്നു അമിത്ഷാ ഡയറക്ടറായ ബാങ്ക് അസാധു നോട്ടുകൾ മാറ്റിയെടുത്തതിന് തൊട്ടടുത്ത ദിവസം മുതലാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അസാധു നോട്ടുകൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് അമിത്ഷാ ഡയറക്ടറായ ബാങ്കിൽ നിക്ഷേപം കുമിഞ്ഞു കുമിഞ്ഞുകൂടിയതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാലിന് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് കള്ളപ്പണ നിക്ഷേപം നടക്കാൻ സാധ്യതയുണ്ടെന്നാരോപിച്ചാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ജൂലൈ പന്ത്രണ്ടിന് ഈ കേസിൽ അദ്ദേഹത്തിന് അഹമ്മദാബാദ് കോടതിയിൽ ഹാജരാകണം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളനൂർക്കും സന്ദർശിക്കുക